വിവാദമായ കൂടത്തായി സീരിയലിന്റെ സി ഡി ലഭ്യമാക്കണമെന്ന ജോളിയുടെ അപേക്ഷയിൽ കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളും സാക്ഷിമൊഴികളും വിശ്വസനീയമല്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. സിലി വധക്കേസിൽ വിടുതൽ ഹർജിയിലെ വാദത്തിനിടെയായിരുന്നു പ്രതിഭാഗത്തിന്റെ ആരോപണങ്ങൾ. കൂടത്തായി കൊലപാതക പരമ്പര ആസ്പദമാക്കി സംപ്രേഷണം ചെയ്ത സീരിയൽ തന്നെയും വീട്ടുകാരെയും മോശമായി ചിത്രീകരിക്കുന്നതാണെന്നാണ് മുഖ്യപ്രതി ജോളിയുടെ പരാതി. ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതിനാൽ സീരിയൽ കാണണമെന്നും സി ഡി ലഭ്യമാക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഈ അപേക്ഷ പരിഗണിച്ചാണ് സീരിയൽ സംപ്രേഷണം ചെയ്ത ചാനൽ ഉൾപ്പെടെ ബന്ധപ്പെട്ട കക്ഷികൾക്ക് കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് കോടതി നോട്ടീസ് അയച്ചത്. സിലി വധക്കേസിൽ പ്രതിഭാഗത്തിന്റെ വിടുതൽ ഹർജിയിലും കോടതി വാദം കേട്ടു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളും സാക്ഷിമൊഴികളും വിശ്വസനീയമല്ലെന്ന് ജോളിയുടെ അഭിഭാഷകൻ ബി എ ആളൂർ വാദിച്ചു. കൊല്ലപ്പെട്ടവരെല്ലാം ബന്ധുക്കളാണെന്നും അവിടെയെല്ലാം ജോളിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് സ്വാഭാവികമാണെന്നും ഇത്തരമൊരു പോലീസ് കണ്ടെത്തലിൽ പ്രസക്തിയില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. പ്രതി കുറ്റസമ്മതം നടത്തിയാൽ പോലും തെളിവുകളില്ലെങ്കിൽ ശിക്ഷിക്കാനാവില്ലെന്നായിരുന്നു ആളൂരിന്റെ വാദം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് 2.5 മാസം ജോളിയെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടും ഒരു തെളിവും കണ്ടെത്താനായില്ല. കുറ്റപത്രം സമർപ്പിച്ച ശേഷമാണ് ഫോറൻസിക് കെമിക്കൽ ലാബിന്റെ റിപ്പോർട്ട് കൂട്ടിച്ചേർത്തതെന്നും പ്രതിഭാഗം പറഞ്ഞു. കൂടത്തായി കൊലപാതക പരമ്പര കേസുകൾ മെയ് 18 വീണ്ടും പരിഗണിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.